മിസ്റ്റർ സന്തോഷ് മഹാദേവൻ, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ആഹാ, നമ്മൾ വീണ്ടും ഇവിടെ വെച്ച് കണ്ടുമുട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എക്സ്ക്യൂസ് മീ, ഡു ഐ നോ യു? നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇന്നലെ ചായ കുടിച്ചത് ബാലിച്ചേട്ടന്റെ കടയിൽ? നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാണ്. ഞാൻ ചായ കുടിക്കില്ല. അതുമല്ല, ഇതിനു മുമ്പേ നിങ്ങളെ കണ്ടിട്ടില്ല. ജോബിന് വേണ്ടി വന്നതാ, ഞാൻ ഇറക്കി വിട്ടു. ചേട്ടാ, ഞാൻ പറയുന്നത് കേൾക്ക്. ഹയർ ഹർ. യെസ്. എടാ നീയേ, പെട്ടെന്ന് നിന്റെ പേഴ്സും എടുക്കാൻ നോക്ക്. അതോ നിന്നെ ഞങ്ങൾ ഇവിടെ ചവിട്ടി കൂട്ടണോ? ഇത് കൊള്ളാല്ല. എന്റെ ജീവിതത്തില് ആദ്യമായിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവം അത്. ചോദിക്കുന്നതിന് മുമ്പ് വാചകൂരുവച്ചല്ല ആദ്യ കലക്ക്. അതെല്ലാം വേണമല്ലേ? അത് മാത്രമല്ല, 50 ലക്ഷത്തിന്റെ ഈ കാർ എടുത്തോളൂ. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടി വരും. എന്താ? എന്നെ അടിക്കണം. അതേ, നീ എന്താ ഞങ്ങളെ കളിയൊക്കെ? വേണമെങ്കിൽ എന്നെ അടിച്ചേ പറ്റുള്ളൂ. കൂടുതൽ കളിച്ചാണ്ടല്ലോ, നീ സാധനവും തരേണ്ടി വരും, നല്ല അടിയും കൊള്ളേണ്ടി വരും. കൂടുതൽ ഡയലോഗ് അടിക്കാതെ ഉള്ളത് തന്നിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്, കേട്ടോടാ. പറഞ്ഞത് മനസ്സിലായില്ലേ? എന്നെ അടിക്കാൻ. ആദ്യമായിട്ട് എനിക്ക് എന്നോട് തന്നെ അവജ്ഞ തോന്നുകയാണ് എനിക്ക്. കാരണം നീ എന്റെ ഭാര്യയല്ലേ? ബട്ട് നോട്ട് ഫോർ ലോങ്. ഇന്നു മുതൽ നീയും ഞാനുമായുള്ള എല്ലാ ബന്ധങ്ങളും എന്നേക്കുമായി അവസാനിക്കുകയാണ്. യു ആൻഡ് ഐ ആർ ഓവർ. കടലാസുകൊണ്ട് ഹൃദയബന്ധങ്ങൾ മുറിച്ചു കളയാനാവില്ല. ലോകത്തിന് മുൻപിൽ നമ്മൾ അകന്നു കഴിയുന്ന ദമ്പതികളാണ്. എന്നാൽ എനിക്കിന്നും നിങ്ങൾ മാത്രമാണ് എൻ്റെ ഭർത്താവ്. ദൈ മംഗല്യ സൂത്രം നമ്മുടെ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സത്യമാണിത്. ശിവൻ എന്തോ അപകടത്തിൽപ്പെട്ടെന്ന് എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്?
കഴുകുതിരികൾ ഉരുകിയുരുകി അകമയുതിരും നോവിൽ നഗരവഴിയിൽ പകലുകളിലും ഇരുളു കലരും നാളിൽ ഒരു നിഴലു പോലിതിലെ ഒഴുകിയോ ഞാൻ അഴലരുളി മാഞ്ഞതെവിടെ നീ പൊഴിയുമൊരു താരമായെന്നിൽ വന്നു നീ പതിയെ തഴുകാൻ മറന്നു ഞാൻ അകലെയൊരു കോണിൽ നീ ശിവ ഇത് എന്താ പറ്റിയേ? ഈ മുറിവൊക്കെ എങ്ങനെയുണ്ടായതാ? നീ ആരോടെങ്കിലും വഴക്ക് കൂടിയോ? വഴക്ക് കൂടിയില്ല മാം. വഴക്ക് കൂടിയില്ലെന്നോ? പിന്നെ എങ്ങനെ ഈ മുറിവുകളൊക്കെ ഉണ്ടായേ? ഞാൻ നമ്മുടെ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കേ. എന്നാ ഞാൻ നിന്റെ മുറിവിലൊക്കെ ദേ ഈ മരുന്ന് പുരട്ടിത്തരാം. മനസ്സിലാവുന്നില്ലേ? നിനക്കിത് എന്താ പറ്റിയ ശിവ? മുൻപൊക്കെ നിന്റെ ദേഹത്തൊരു പോറില് പറ്റിയ പോലെ നീ ഡോക്ടറെ അടുത്തേക്ക് ഓടുമായിരുന്നല്ലോ. എല്ലാ ടെസ്റ്റുകളും ജയിക്കുമായിരുന്നു. ഇപ്പതേ ഇത്രയും മുറിവുകളൊക്കെ ഉണ്ടായിട്ടും ഒരു ആന്റിസെപ്റ്റിക്സ് പോലും പുരട്ടാൻ സമ്മതിക്കുന്നില്ല. ശിവ, നീ എന്താ ഒന്നും മിണ്ടാതെ നിക്കുന്നേ? ഞാൻ പറഞ്ഞ മീറ്റിംഗ് ഫിക്സ് ചെയ്തോ? ഓക്കേ, കോൾ മീ. ഞാനകത്തോട്ട് വന്നോട്ടെ. കമിൻ. മിസ്റ്റർ മഹാദേവൻ, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തന്നിരുന്നു. മിസ്റ്റർ മഹാദേവൻ എന്താണ് മറുപടി പറയാത്തത്? എനിക്ക് കസേരയിൽ ആരും ഇല്ലെന്നുണ്ടോ? ജീവിതം എന്നത് വേദനയുടെ ഒരു കടലാണ്. അവിടെ കൊടുങ്കാറ്റുണ്ടാകും, തിരമാലകൾ ഉയരും, ചിലപ്പോഴത് ശാന്തമായ ഒരു തടാകം പോലെയാകും. ഈ കടലിലാണ് നീന്താൻ പഠിക്കേണ്ടത്, എങ്കിൽ ജീവിക്കാനും സാധിക്കും. നിങ്ങളോ? സത്യത്തിൽ ലോകം എത്ര ചെറുതാണല്ലേ. നമ്മൾ വീണ്ടും ഇങ്ങനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് ശരിക്കും അതിശയം തന്നെ. എക്സ്ക്യൂസ് മീ, ഡു ഐ നോ യു? ഇല്ല, നിങ്ങൾക്ക് എന്നെ അറിയൊന്നുമില്ല, കണ്ടു പരിചയമുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ ഇന്നലെ എനിക്ക് ചായ വാങ്ങിച്ചെന്നു ബാലചേട്ടന്റെ കടയിൽ നിന്ന്. നമ്മൾ ഒന്നിച്ചു കുടിച്ചു. ഇന്നലത്തെ കാര്യമൊന്നപ്പോ ഓർമ്മയില്ല. നിങ്ങൾക്കെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാണ്. ഞാൻ ചായ കുടിക്കില്ലെന്ന് മാത്രമല്ല, നിങ്ങളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. താങ്ക് യു ശ്രാഗിണി മോളെ, ഞാൻ വിളിച്ചപ്പോ തന്നെ നീ വന്നല്ലോ. ഇത് ഒരുപാട് മുറിഞ്ഞിട്ടുണ്ടല്ലോ, നല്ല വേദന ഉണ്ടാവൂല്ലേ? വലിയ വേദനയൊന്നുമില്ല ആന്റി. അല്ല ആന്റി, എന്താ വല്ലാതെ വിഷമിച്ചിരിക്കുന്നെ? എന്തു പറ്റി? എന്നോട് പറ. എന്തു പറയാനാ? എന്ത് പറ്റിയിട്ടാണെന്ന് അറിയില്ല. ശിവന്റെ ദേഹത്ത് ആകെ മുറിവുകളാ. ഡോക്ടറുടെ അടുത്തും പോകുന്നില്ല, മരുന്നും കഴിക്കുന്നില്ല, അതൊന്നും നോക്കാൻ കൂടി എന്നെ അനുവദിക്കുന്നില്ല. എന്തെങ്കിലും ചോദിച്ചോണ്ട് ചെന്ന അവൻ എന്നോട് ദേഷ്യപ്പെടുക. മോളെ, ചിലപ്പോ നീ പറഞ്ഞ അവൻ കേൾക്കുമായിരിക്കും. എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട. ആ ബിൽഡേഴ്സുമായിട്ട് മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേണം തന്നെയാ. വാട്ട് യു മീൻ ടൈം ഇല്ലെന്ന് പറഞ്ഞ? സന്തോഷ് മഹാദേവന്റെ കൂടെ മീറ്റിംഗിന് സമയമുണ്ടെങ്കിൽ ശിവനോബ്രയുടെ കൂടെ മീറ്റിംഗിന് സമയം വേണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ജോലി തന്നിരിക്കുന്നത്. മറ്റൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, ഈ മീറ്റിംഗ് നടന്നിരിക്കണം. ആന്റി വിഷമിക്കാതിരിക്കെ, ഞാൻ ദേ ഇപ്പൊ തന്നെ പോയി നോക്കാം. ഇപ്പൊ വിഷമമൊന്നും ഇല്ല മോളെ, നീ അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ടല്ലോ. എന്റെ മോനിപ്പോ ഞാൻ പറയുന്നത് മാത്രല്ലേ ഇഷ്ടപ്പെടാത്തെ. റിലാക്സ് ആന്റി, ഞാനുണ്ടല്ലോ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം.
Ragini is here. Good. Santosh Mahadevan aniyathiyalle ival. Perfect timing. സത്യമായിട്ട് നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലേ? ഇനി നിങ്ങൾ മറന്നതാണോ? ഇന്നലെ നമ്മൾ കണ്ടിരുന്നു, എന്നിട്ട് നിങ്ങൾ അവിടെ വെച്ച് കവിത പോലെ എന്തോ. നിങ്ങൾ അധികം ബുദ്ധിമുട്ടണ്ട. ഒരു ജോലി സംഘടിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന കാലമാണിത്. But I am sorry. This won't help you. നിങ്ങൾ മറന്നതായിരിക്കും. നിങ്ങൾ എനിക്ക് ചായ വാങ്ങി തന്നു, എന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും ഓർമ്മയില്ലേ? ഇന്നലെ പറഞ്ഞ ആ കവിതകൾ പോലും ഓർക്കുന്നില്ല. എന്തു പറ്റി? എന്തിനാ നിങ്ങള് എന്നെ അറിയില്ല എന്ന് പറയുന്നത്? ഞാൻ തന്നോട് സംസാരിക്കാൻ വന്നോ? ഇംപോസിബിൾ. അതും ചായ എടുത്തോണ്ട്. അപ്പോ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സന്തോഷ് മഹാദേവൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നു എന്നല്ലേ? നിങ്ങൾക്ക് ഈ കഥകൾ പറഞ്ഞു നടക്കുന്ന വലിയ ഇഷ്ടമായിരിക്കും, പക്ഷെ എനിക്ക് ഈ കഥകൾ കേൾക്കുന്ന വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എനിവേ, തനിക്ക് ജോലി തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. തനിക്ക് പോകാം. ഈ ജോലി എനിക്ക് കിട്ടിയെന്നാണല്ലോ പറഞ്ഞിരുന്നത്. നിങ്ങളല്ല ആന്റി. ആന്റി പറഞ്ഞതാ? ഇനിയിപ്പോ ആന്റി ആരാണെന്ന് പറ. ലിസൺ, സ്റ്റോപ്പ് വെയിറ്റിംഗ് മൈ ടൈം ആൻഡ് ലീവ്. ഒരു മിനിറ്റ് സർ. നിങ്ങൾ അത്രയേറെ ബിസി ആണെങ്കിൽ ഞാനും തിരക്കുള്ള ആൾ തന്നെയാണ്. നിങ്ങൾ കരുതുന്ന പോലെ ലോകം മുഴുവൻ ഇവിടെ വെറുതെ ഇരിക്കല്ല. തോന്നുമ്പോ തോന്നുമ്പോ നിങ്ങളുടെ ഓഫീസിൽ കയറി വന്ന് നിങ്ങളോട് വെറുതെ വാചകം അടിച്ചിട്ട് പോവാനായിട്ട് ഇവിടെ വരാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ അവഹേളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയാനുള്ളതെങ്കിൽ അത് കേട്ട് സ്വയം ഇൻസൾട്ട് ആവാൻ ഞാൻ ആളല്ല. ഞാൻ പോവാണ് സാറേ. ഞാൻ എടുത്തു വെക്കാം. സ്റ്റോപ്പ്. I'll do it. I said I'll do it. ശരി, ഞാൻ പോവ. അയ്യോ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ആക്സിഡന്റോ? അപ്രതീക്ഷിതമായിട്ട് എങ്ങനെ സംഭവിച്ചു? ആക്സിഡന്റ് എങ്ങനെയാണ് സംഭവിക്കാറുള്ളത്? That's why we call them accidents. How strange it is. നമുക്ക് രണ്ടുപേർക്കും സെയിം ടൈം മുറിവ് പറ്റിയിരിക്കുന്നു. നമ്മുടെ മുറിവുകൾക്കും സാദൃശ്യമുണ്ട് വേദനയ്ക്കും. വേദന ഒരുപോലത്തെ അല്ല. എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് സിദ്ധാർത്ഥ എന്താ പറഞ്ഞത്? മാപ്പ് ചോദിച്ചോ? മാപ്പോ? പറയാൻ വാക്കുകളില്ലാതെ എന്റെ മുമ്പിൽ കൈ കൂപ്പി നിന്നു. ഓക്കേ, ദാറ്റ് മീൻസ് എൻഗേജ്മെന്റ് ഈസ് ഓൺ. ശിവൻ അവന്റെ പ്രവൃത്തികളിൽ അവനിപ്പോ ലജ്ജിക്കുന്നുണ്ട്. അവൻ ഒരു ചാൻസ് കൂടി കൊടുക്കണം. Yeah, that's your choice. പക്ഷെ ഞാനാണ് നിന്റെ സ്ഥാനത്തെങ്കിൽ ഇങ്ങനൊരു ചാൻസ് ഞാൻ കൊടുക്കില്ലായിരുന്നു. കാരണം സ്ത്രീകളുടെ നേർക്ക് കൈയോങ്ങുന്നവൻ, അവൻ എന്റെ കാഴ്ചപ്പാടിൽ യാതൊരു റെസ്പെക്റ്റും അർഹിക്കാത്തവനാണ്. Anyways, it's your life and തീർച്ചയായിട്ടും ആലോചിച്ചെടുത്ത തീരുമാനമായിരിക്കുമല്ലോ ഇത്. Yes. ശിവൻ, നീ സത്യമായിട്ടും എൻ്റെ എൻഗേജ്മെന്റിന് വരില്ലേ? ഐ മീൻ, എനിക്ക് വേണ്ടി വരാനൊന്ന് ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. പ്ലീസ്. ഓക്കേ, വെൽക്കം. റിയലി, ഐ ആം സോ ഹാപ്പി. ഈ ഒരു പേരും പറഞ്ഞിട്ട് തന്റെ ഫാമിലിയൊക്കെ ഒന്ന് പരിചയപ്പെടാമല്ലോ, എസ്പെഷ്യലി നിന്റെ ഏട്ടനെ. ഹീ ഈസ് എ ബിസിനസ് മാൻ, റൈറ്റ്? യെസ്. വി ഹാവ് എ ലോട്ട് ടു സ്പീക്ക്. യു നോ വാട്ട്, പിങ്കി ആൻഡ് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്ലീസ് ഇതിര് പറയല്ലേ. എന്താണ്? ഇവിടെ തന്നെ നിക്ക്. ജോബിന് വേണ്ടി വന്നതാ, ഞാൻ ഇറക്കി വിട്ടു. രഗിണി, നീ ഇതുവരെ പോയില്ലേ? ശിവൻ. പിങ്കി ആന്റി തന്നയച്ചതാ. മെഡിസിൻ. എനിക്കൊന്നും വേണ്ട. പ്ലീസ് ശിവൻ. ഇത് കുടിക്ക്. ഇതെന്താ? ഇത് എന്താ ഈ ഗ്ലാസ്സില്?
തന്റെ ആ വില കൂടിയ ഗുളികകളില്ലേ, ഞങ്ങളുടെ കവലയിലെ വൈദ്യന്റെ മരുന്നിന്റെ ഏഴ് അയലത്ത് പോലും വരില്ല. ഇതങ്ങോട്ട് പിടിപ്പിച്ച് ഇതിൽ മൂന്നാല് പച്ചമരുന്നുകളും തുളസിയും കറ്റാർ വാഴയും ആര്യവേപ്പും ഒക്കെ ഉണ്ട്. ഇത് കണ്ണടച്ചങ്ങോട്ട് കുടിച്ച പെട്ടെന്ന് താനെന്താ അങ്ങനെ പറഞ്ഞു? എന്തുകൊണ്ട് കുടിച്ചൂടാ? ഇത് 100% നാടന. ഒറ്റ വലിക്ക് നിങ്ങളുടെ അസുഖം പമ്പ അടക്കുന്നേ. ഇതിന് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല. അത് മാത്രം പോരല്ലോ, ഇതില് ചേർത്തിരിക്കുന്ന ഹെർബ്സ് ഉണ്ടല്ലോ, അത് ഓർഗാനിക് ആണോ? അതെ, ഓർഗാനിക്. ഓർഗാനിക് ആണോ അല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ലതാ. ഇത് കുടിച്ച അസുഖം മാറുന്ന ഉറപ്പാ. എനിക്ക് വേണ്ട. ശിവൻ, ഇത് ശരിയാവില്ല. താനിതിപ്പോ കുടിച്ചേ പറ്റൂ. എനിക്ക് തന്റെ നോയ് ഒന്നും കേൾക്കണ്ട. ഞാൻ കുടിക്കണോന്ന് പറഞ്ഞ തനത് കുടിക്കണം. പറഞ്ഞോ കേക്ക് ശിവൻ. താൻ വാ തുറന്നേ. രാഗിണി, ഞാൻ ഐ ഹാവ് എ മീറ്റിംഗ്. ഞാൻ ഇറങ്ങ. ഇവനിപ്പോഴും പഴയ കഥ ആയവർക്ക് നിൽക്കുക. അങ്ങനെയുള്ളപ്പോ പുതിയ കഥ എവിടെ നിന്നുണ്ടാവാൻ? എന്തെങ്കിലും ഉടനെ ചെയ്യണല്ലോ രാഗിണി. Just leave, just leave. I say get out. This girl is a walking disaster. എനിക്ക് ആ പ്രോപ്പർട്ടി വേണം at any cost. അതിന് വേണ്ട എന്താന്ന് മാത്രം പറഞ്ഞാൽ മതി. സോറി മിസ്റ്റർ ഒബ്രോയ്, പക്ഷേ ഇത് പോസിബിൾ അല്ലല്ലോ. ടു ബി ഓണസ്റ്റ് മിസ്റ്റർ ഒബ്രോയ്, നിങ്ങളുടെ കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞങ്ങൾക്ക് സ്യൂട്ട് ആവുന്നില്ല. മിസ്റ്റർ മഹാദേവന്റെ ഓഫർ നിങ്ങളുടെ ഓഫറിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടതാണ്. ഇൻഫാക്ട് ഞങ്ങൾ അദ്ദേഹവുമായി ഓൾമോസ്റ്റ് ഡീൽ ആയി കഴിഞ്ഞു. റിയലി? കാൻ ഐ സീ ദ ഡീൽ പേപ്പർ? ഷുവർ. നിങ്ങൾ എന്ത് പണിയാ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഡീലിന്റെ പേപ്പേഴ്സ് കത്തിക്കാൻ എന്താണ് അവകാശം? എനിക്ക് കിട്ടാത്ത ഡീല് മറ്റാർക്കും കിട്ടുന്ന എനിക്ക് ഇഷ്ടമല്ല. ആ പ്രോപ്പർട്ടി എന്റെ പേരിലായിരിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ലാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. രാഗിണി. ഹായ് സിസ്റ്റർ, വാട്സ്ആപ്പ്. ഹായ്. ഹായ് ചേട്ടാ. എന്താ പറ്റിയ? എനി പ്രോബ്ലം? ഏട്ടാ, ദേർ ഈസ് എ ഗൈ. ഓക്കേ. ജോബിന് വേണ്ടി വന്നതാ, ഞാൻ ഇറക്കി വിട്ടു. രാഗിണി, നീ ഇതുവരെ പോയില്ലേ? ശിവൻ. ഏത് പെണ്ണ്? അത് ചേട്ടന്റെ പുറകെ നിൽക്കുന്നില്ല, ആ പെൺകുട്ടി തന്നെ. സ്റ്റോപ്പിഡ് ഗേൾ. ജോബിന് വന്നതാ, ഞാൻ പറഞ്ഞു വിട്ടു. കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ മനസ്സിലാക്കി തരാം. ജസ്റ്റ് ഹയർ ഹർ. രാഗിണി, നീ ഇതുവരെ പോയില്ലേ? ഞാൻ ഏട്ടനോട് പിന്നെ സംസാരിക്കാം. ശിവൻ, അല്ല ഞാൻ പോവാൻ തുടങ്ങുമായിരുന്നു, അപ്പോഴാ ഫോൺ വന്നേ. നീ വൈകുന്നേരം എത്തുമല്ലോ അല്ലേ? I'll be there. Yeah. എന്താ പറ്റിയ? ഒന്നുമില്ല, എനിക്കെന്തോ ഒരു ശബ്ദം കേട്ട പോലെ തോന്നി. നമുക്ക് ഒത്തിരി വേണ്ടപ്പെട്ട ആരുടെയോ ശബ്ദം. ഒന്നുകൾക്ക് നാളെ രാവിലെ കൃത്യം 9 മണിക്ക് ഇവിടെ എത്തണം. 9 മണിക്കോ? എവിടെ? എന്തിനു വരണം? നിങ്ങൾക്ക് ഈ ജോബ് കിട്ടിയെന്ന് കരുതിയാ മതി. ഇയാളൊരു പ്രത്യേക ടൈപ്പാണല്ലോ.
ഞാൻ ജോലിക്ക് വേണ്ടി വന്നപ്പോ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ടിപ്പം ഞാൻ പോകാൻ തുടങ്ങിയപ്പോ ദേ ജോലിക്ക് വരാൻ പറയുന്നു. ഇയാളുടെ തലയ്ക്കകത്ത് കളിമണ്ണാണെന്ന് തോന്നുന്നു. നാളെ കാലത്ത് വരുമ്പോ പരിചയം കാണിക്കുമെന്ന് പോലും അറിയില്ല. എന്തായാലും കൊള്ളാം, കാലത്തൊന്ന് വന്ന് നോക്കിക്കളയാം. രണ്ടിലൊന്ന് അപ്പം മനസ്സിലാകുമല്ലോ. ഇതൊരു അടിപൊളി ട്വിസ്റ്റ് ആണല്ലോ. അനിക അങ്ങനെ സന്തോഷേട്ടന്റെ ഓഫീസിൽ എംപ്ലോയി ആയി. ശത്രുക്കളെ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ വെക്കണമെന്നല്ലേ പറയാറ്. അനികയെക്കാളും വലിയൊരു ശത്രു എനിക്ക് വേറെയില്ല. സോ ഷീ ഈസ് വിത്ത് അസ് നൗ.